Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innu nammal thayaarakkunnathu vallare tasty aayittulla nalla oru thakkali koottaanu. Appo indhe details onnu miss aagadirikkan vendite ellavarum onnu skip cheyyathu kandekkanam. Kooda thanne nammude Shamee's Kitchen channel iduvareyum subscribe cheyyathoru undengil allengil idu aadiyattana kaanunengil please onnu subscribe cheyidekane. Aa thottadithu kanna bell icon all kudi onnu marakkade press cheyidekanam. Enna seri namukku vegam video like pogam. ഇതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ അല്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ലെണ്ണ എള്ളെണ്ണ കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് വറ്റൽമുളകും കൂടി ഞാനിപ്പോൾ ഒരു 12 ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ് അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത് മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം നന്നായിട്ട് നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ അതായത് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളർ ആകുന്നത് വരെ നല്ല രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ഈ വറ്റൽമുളകിന് പകരം നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പക്ഷേ അത് മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർക്കരുത് പക്ഷേ ടേസ്റ്റ് എപ്പോഴും വറ്റൽമുളകിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വറ്റൽമുളകിൽ തന്നെ ചെയ്തേക്കണം ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ട് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അതിനുശേഷം ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളിതാ നേരത്തെ എടുത്തിട്ടുള്ള ബാക്കി എണ്ണയുണ്ട് ആ എണ്ണയിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 7-8 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അളവിൽ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം സൈസിൽ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ 5 തക്കാളിക്ക് അനുസരിച്ചിട്ടുള്ള വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ലതുപോലെ എൻ്റെ പുറം ഭാഗം ഒന്ന് തുടച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർക്കാം ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം ഹൈയിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കണം അതായത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് അതായത് നല്ലതുപോലെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു രീതിക്ക് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് എപ്പോഴെപ്പോഴും ഇട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകും പക്ഷേ ആ ഒരു കളർ കിട്ടില്ല അതിൻ്റെ പേരിലാണ് ഞാനത് പ്രത്യേകം പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമ്മൾ ചുറ്റെടുക്കുന്നത് പോലെ ഇനി മറു സൈഡ് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒരു 30 സെക്കൻഡിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു തവി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറി സ്മാഷർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അങ്ങനെ ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് ഉടഞ്ഞ് ചേർന്നോളും ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പുറത്തുള്ള തൊലിയൊക്കെ നമുക്ക് എടുത്ത് കളയാൻ കേട്ടോ അപ്പോൾ ഇച്ചിരി വലിയ വലിയ പീസാക്കി ഇട്ടിട്ടതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു നെല്ലിക്കാ വലിപ്പത്തിന് ഒരല്പം പുളിയും കൂടി അപ്പോൾ അത് ഈ ഒരു അളവിന് 5 തക്കാളിക്ക് ഈ ഒരു അളവിനാണ് പുളി ചേർക്കുന്നത് അതായത് നമ്മളെ നാടൻ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള ഒരു തക്കാളിയായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പുളിയും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുളിയായി പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പുളിയുടെ അളവ് കുറച്ച് കുറയ്ക്കണം അപ്പോൾ ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളിയാണ് നമ്മുടെ ഈ പുളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ വറ്റൽമുളകും കൂടി. വറ്റൽമുളകെല്ലാം ഞാൻ കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കൈവച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്, പപ്പടം പോലെ ഉണ്ടാവും നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് 1/4 teaspoon ഉലുവാപ്പൊടിയും കൂടി. അപ്പോൾ ഇത് വറുത്ത ഉലുവാപ്പൊടിയാണ്, ഉലുവാപ്പൊടി മസ്റ്റായിട്ടൊന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ 1 pinch കായപ്പൊടിയും കൂടി, നമ്മുടെ സാമ്പാർ കായം തന്നെയാണ്. ഇനി വേണ്ടത് നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി, അതുപോലെ തന്നെ 1/4 teaspoon ശർക്കരയും കൂടി. അപ്പോൾ ഈ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ പുളിയും അതുപോലെ തന്നെ ഈ എരിവുമൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും. ശർക്കരയുടെ അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കൂട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ വളരെ കുറച്ച് ചേരുവകളെ നമ്മൾ ചേർത്തിട്ടുള്ളൂ, പക്ഷേ ഈ ഒരു അളവിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതുണ്ടല്ലോ ഏകദേശം 6-7 നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിച്ചവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്ന സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ തക്കാളി കൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.